സാങ്കേതിക രംഗത്തെ പുരോഗതി വകുപ്പിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും അതോടൊപ്പം ഏതൊരു കാര്യത്തെക്കുറിച്ചും ജനങ്ങൾ കൃത്യമായി അറിയുന്നതിനും ഉപകരിക്കുക, അതിനുതകുന്ന നടപടികളാണ് പൊതുവെ സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഇക്കാര്യത്തിൽ മാതൃകാപരമായ ഒരു നിലപാടാണ് പൊതുമരാമത്ത് വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്താകെ എല്ലാ പ്രദേശങ്ങളിലും വിവിധ രൂപത്തിലുള്ള പദ്ധതികളാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റേതായി നടക്കുന്നത്. അപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ള ധാരാളം പേരുണ്ട്. പക്ഷെ അവർക്ക് എത്രത്തോളമായി എന്നത് കൃത്യമായി അറിയാനുള്ള സംവിധാനമുണ്ടായിരുന്നില്ല. ഇതിലാണ് ഒരു മാറ്റം വരുത്തുന്നത്. ഏതൊരു പദ്ധതിയെക്കുറിച്ചും ഇപ്പോഴത്തെ നില കൃത്യമായി മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയും. ഇത് പദ്ധതികളുടെ നടത്തിപ്പിൽ നല്ല സുതാര്യത കൈവരിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ്. ജനങ്ങൾ പൊതുവെ അത്തരം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ജനങ്ങളുമായി ഇത്തരം കാര്യങ്ങൾ പങ്കുവെക്കുക, ഏതെങ്കിലും തരത്തിൽ മറച്ചു വെക്കുന്നതിനല്ല മുൻതൂക്കം സർക്കാർ നൽകുന്നത്. എല്ലാ കാര്യങ്ങളും അറിയാൻ അവകാശമുള്ളവരാണ് ജനങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. ഇവിടെ പറഞ്ഞു, നേരത്തെ പൊതുമരാമത്ത് വകുപ്പ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ നല്ല നിലക്ക് ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതും അതേ നിലയിൽ തന്നെ സ്വീകരിക്കാനിടയുള്ള ഒരു പദ്ധതിയാണ്. ഇതിൻ്റെയെല്ലാം ഭാഗമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവിധ പദ്ധതികളുടെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ ആഗ്രഹിക്കും വിധമുള്ള കാര്യക്ഷമത ഉയർന്നു വരുമെന്നതാണ് പ്രധാനം. പലപ്പോഴും പല പ്രവർത്തികളെക്കുറിച്ചും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ നാട്ടിൽ ഉയർന്നു വരാറുണ്ട്. ഇവിടെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനും നല്ല നിലയിൽ ജനങ്ങൾ ആഗ്രഹിക്കും വിധം പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനും ഇതെല്ലാം ഉപകരിക്കുമെന്ന് തന്നെയാണ് കാണാവുന്നത്. സർക്കാർ എല്ലാ മേഖലയിലും ഇതുപോലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വരികയാണ്. ജനങ്ങൾക്ക് സേവനം ഉറപ്പുവരുത്തുക, അതിനാവശ്യമായ നടപടികൾ, ഓഫീസുകളിൽ കയറിയിറങ്ങി വല്ലാതെ മനമടുത്ത് നിൽക്കുന്ന നല്ലൊരു വിഭാഗം കേരളത്തിലുണ്ട്.
അത്തരം പരാതികൾ ഒഴിവാക്കുന്നതിനാണ് ഫലപ്രദമായ തോതിൽ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തി വരുന്നത്. പല ഓഫീസുകളിലും ഇപ്പോൾ ആളുകൾ കയറി ഇറങ്ങേണ്ടി വരുന്നില്ല. ഇത്തരത്തിൽ ഉള്ള നടപടികൾ സ്വാഭാവികമായും ജനം പ്രതീക്ഷിക്കുന്നവയാണ്. അതിൻ്റെ ഭാഗമായുള്ള ഈ പദ്ധതി തൊട്ടറിയാം PWD എന്ന ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യം. തിരുവനന്തപുരത്ത് തൊട്ടറിയാം @PWD എന്ന ആപ്പിൻ്റെ ലോഗോ പ്രകാശനം, ഔദ്യോഗിക പ്രകാശനം നിർവഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിച്ചത്. അതായത് പൊതുമരാമത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ഇനി മുതൽ ഒറ്റ ക്ലിക്കിൽ അറിയാം എന്നതാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത. മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിലായി സംസാരിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കായി ഓഫീസുകളിൽ കയറി ഇറങ്ങി മനം മടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് ഇതുപോലുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ ഏറെ ഫലപ്രദമാകുന്നുണ്ട്. അത്തരത്തിൽ നിരവധി ഓൺലൈൻ സംവിധാനങ്ങൾ ഇതിനോടകം തന്നെ നിലവിൽ വന്നിട്ടുണ്ട് എന്നും അദ്ദേഹം അവിടെ കൂട്ടിച്ചേർത്തു.